ഇത് ബോയ്സിന്റെ സ്വന്തം റേഡിയോ റേഡിയോ ബോയ്സ് 180.21 ഒളിമ്പിക് കാർണിവൽ വെൽക്കം ടു ടോക്കിയോ 2020. നമസ്കാരം. ഒളിമ്പിക് കാർണിവലിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വാർത്തകൾ വായിക്കുന്നത് സൗബർണിക സിയസ്. ഇന്ത്യയുടെ ബോക്സിംഗ് ഇതിഹാസം, മേരി കോമിന് തോൽവി. വനിതാ ഫ്ലൈവെയ്റ്റ് വിഭാഗം പ്രീ ക്വാർട്ടറിൽ കൊളംബിയയുടെ ഇൻഗ്രിഡ് വരൻസിയയ്ക്കെതിരെയാണ് പരാജയം. മലയാളി താരം സജൻ പ്രകാശ് 100 മീറ്റർ ബട്ടർഫ്ലൈ നീന്തലിൽ സെമിയിലെത്താതെ പുറത്തായി. രണ്ടാം ഹീറ്റ്സിൽ രണ്ടാമനായി ഫിനിഷ് ചെയ്തെങ്കിലും മുഴുവൻ ഹീറ്റ്സുകളും എടുത്താൽ ആകെ 46-ാം സ്ഥാനത്താണ് സജൻ. ഒളിമ്പിക് മെഡൽ സ്വന്തമാക്കുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യമെന്ന റെക്കോർഡ് ഇനി സാൻ മരീനോയ്ക്ക്. വനിതാ ട്രാപ്പ് ഷൂട്ടിങ്ങിൽ വെങ്കലം നേടി അലസാൻഡ്ര പെരിലിയാണ് യൂറോപ്യൻ രാജ്യത്തിന് മെഡൽ സമ്മാനിച്ചത്. പുരുഷ വിഭാഗം 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തലിൽ US സൂപ്പർ താരം കാലബ് ഡ്രസലിന് ഒളിമ്പിക് റെക്കോർഡോടെ സ്വർണം. നിലവിലുള്ള ചാമ്പ്യൻ ഓസ്ട്രേലിയയുടെ കൈൽ ചാമേഴ്സിനെ 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഡ്രസൽ 47.02 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് ആശ്വാസ ജയം. അയർലൻഡിനെ എതിരില്ലാത്ത ഒരു ഗോളിലാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൻ്റെ 57-ാം മിനിറ്റിൽ നവനീത് കൗറാണ് ഇന്ത്യക്ക് വേണ്ടി വിജയഗോൾ നേടിയത്. നേരത്തെ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്വാർട്ടർ കാണാതെ പുറത്തായിരുന്നു. ടോക്കിയോയിൽ ഇന്ത്യയുടെ പ്രതീക്ഷ വർദ്ധിപ്പിച്ച് PV സിന്ധു വനിതാ വിഭാഗം സിംഗിൾസിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ജപ്പാന്റെ അഗാനെ യമാഗുച്ചിയെ കീഴടക്കിയാണ് സിന്ധു സെമി ഫൈനലിലെത്തിയത്. ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ താരം തുടർച്ചയായ 2 ഒളിമ്പിക്സ് ബാഡ്മിന്റൺ മത്സരത്തിന്റെ സെമി ഫൈനലിൽ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഇതേ ഇനത്തിൽ സിന്ധു വെള്ളി മെഡൽ നേടി ചരിത്രം സൃഷ്ടിച്ചിരുന്നു. നന്ദി, നമസ്കാരം. ഒളിമ്പിക് കാർണിവൽ ഇനി നാളെ ഇതേ സമയം.